വീണ്ടും വാർത്തയിലേക്ക്. സദാചാര പോലീസ് വീട്ടിൽ കയറി ആക്രമിച്ച അധ്യാപകൻ ജീവനൊടുക്കി. മലപ്പുറം വലിയൂറ ആശാരിപ്പടിയിലെ സുരേഷ് ചാലിയത്താണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ചിത്രകാരനും സിനിമയിലെ ആർട്ട് ഡയറക്ടറുമാണ്. വിദ്യാർത്ഥിയുടെ അമ്മയുമായി വാട്സാപ്പിൽ ചാറ്റ് ചെയ്തെന്ന് ആരോപിച്ച് ഒരു കൂട്ടം ആളുകൾ ഇദ്ദേഹത്തെ മർദ്ദിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള മാനഹാനി കാരണമാണ് അധ്യാപകൻ ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കുറച്ച് ആളുകൾ വീട്ടിൽ വരികയും അവനെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. അത് കണ്ട് ഞാനതിൽ ഇടപെട്ട് എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഇങ്ങനെ എന്തോ ഒരു ഫോണിൻ്റെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൂടി പിന്നെ ഞാനിടക്ക് അവൻ്റെ കൂടെ കൊണ്ടുപോയി, ഇവർ പിടിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ പി പ്രസിഡൻ്റിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഒരു 10-20 പേരുണ്ടായിരുന്നു. എനിക്ക് കണ്ട മൂവരിയുള്ള ആൾക്കാരാണ്. അവർ പിടിച്ച് എന്തോ ഒരു ഈ ഇഷ്യൂ പറഞ്ഞിട്ട് അവിടെ ഇട്ട് മർദ്ദിക്കുകയും വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഞാൻ പിടിച്ച് മാറ്റി തൽക്കാലം അവിടുന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരികയുണ്ടായിരുന്നു. കയ്യിൽ പരിക്കൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ അടുത്ത് പോയി. ഇന്നലെ രാത്രി സ്റ്റിച്ച് 3 സ്റ്റിച്ച് ഉണ്ട് കയ്യിൽ, തലക്കിന്റെ ഇവിടെ ഈ ഭാഗത്ത് പരിക്കുണ്ടായിരുന്നു. സിവി അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. വേങ്ങരയിൽ ജീവനൊടുക്കിയ ആ സുരേഷ് ചാലിയത്ത് എന്ന അധ്യാപകന്റെ വീടിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ചിലർ സദാചാര പോലീസിംഗ് നടത്തിയതിനെ തുടർന്നുള്ള മനോവിഷമത്തെ തുടർന്നാണ് അദ്ദേഹം ജീവനൊടുക്കിയതെന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ നാട്ടുകാരും എല്ലാം തന്നെ പറയുന്നത്. നമ്മുടെ കൂടുതൽ നാട്ടുകാർ ചേരുന്നുണ്ട്. നിങ്ങൾ ഈ സദാചാര പോലീസിംഗ് കണ്ടിരുന്നു? ആ, ഞാൻ ഏകദേശം ജുമാ കഴിഞ്ഞ് പള്ളി പിരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളെ വീടിന്റെ ഫ്രണ്ടില് ഒരു 10-15 പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരെ എന്തിനു വന്നതാന്ന് ചോദിച്ചപ്പോ സുരേഷ് മാഷിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീട് ഞാൻ ഇവൾക്ക് കാണിച്ചു കൊടുത്തു. അവർ വന്നു. സുരേഷ് മാഷ് വീട്ടിലില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ സുരേഷ് മാഷിൻ്റെ മകനുണ്ടായിരുന്നു. അവരടുത്തുനിന്ന് നമ്പർ വാങ്ങിച്ച് സുരേഷ് മാഷിനെ വിളിച്ച് വരുത്തിയതും സുരേഷ് മാഷ് ഇങ്ങോട്ട് എത്തിയതും ഒന്നും പറയാണ്ട് ആദ്യം ഫസ്റ്റ് തച്ചു. രണ്ട് സൈഡിൽ നിന്ന് രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തച്ചിട്ട് നമ്മൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അതൊരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്താണ് പ്രശ്നമായാലും നിങ്ങൾ തല്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ PTA പ്രസിഡന്റ് ഉണ്ട് സ്കൂളിൻ്റെ, അവരായിട്ട് പോയിട്ട് സംസാരിക്കണം എന്നുള്ള നിലയിൽ അവർ പറഞ്ഞു ഓക്കെ അങ്ങനെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വണ്ടിയിൽ കയറ്റി. അപ്പോൾ അവരെ ഒറ്റക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞപ്പോൾ അവരെ ഏട്ടന് പ്രഭുവിനും കൂടിയും വണ്ടിയിൽ കയറ്റി. അങ്ങനെ അവർ പോയി. അപ്പോൾ നമ്മൾ PTAൻ്റെ അടുത്ത് പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അതുകൊണ്ട് കൂടെ നമ്മൾ കയറിയതുമില്ല. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അവർ വേറൊരു വണ്ടിയിൽ കാറിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി. ഇവിടെ ഇറക്കിയപ്പോൾ സാർ ആകെ ക്ഷീണിതനായിരുന്നു. കയ്യിലും കാലിലൊക്കെ ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം അവിടെ എന്തോ സംഭവിച്ചെന്ന് ഞാൻ ചോദിക്കാനും പറ്റില്ല. കാരണം അത്രയ്ക്കും മാനസികമായിട്ട് മൂപ്പൾ തളർന്നിരിക്കുകയാണ് മൂപ്പര്. അപ്പോൾ അവരോട് ചോദിക്കാനും ഞാൻ നിന്നില്ല. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കേട്ടാണ് അവിടെ ചെത്തിയപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി അവരെല്ലാവരും കൂടി അടിച്ചു. അവിടെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കേട്ടറിഞ്ഞത്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ സാറിനെ കണ്ടതുമില്ല. പിന്നെ രാവിലെ അറിഞ്ഞത് ഇതാണ് സംഭവം. സൂയിസൈഡ് ആരോപിക്കുന്നത് എന്താണ്? ഇതിൻ്റെ തന്നെ സാർ മനം നൊന്തിട്ട് സൂയിസൈഡ് ചെയ്തത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അത്രയും അറിയപ്പെടുന്ന ഒരു സാറാണ്. ഒരു ആൾക്കും ഒരു ദ്രോഹം ചെയ്യാത്തൊരു സാറുമാണ്. പിന്നെ ഇവിടെ നമ്മളെ നാട്ടിൽ ഒരുപാട് ആളെ പഠിപ്പിച്ചാണ്. ഇത്രയും കാലമായിട്ട് നമ്മൾ സാറിനെ പറ്റി നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എന്താ വായിൽ കൈയിട്ടാ കടിക്കാത്ത ഒരു മനുഷ്യനാണ്. അങ്ങനത്തെ ഒരു സാറ് പിന്നെ ഇത്രയും ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം പ്രചരിപ്പിക്കുമ്പോൾ സൂയിസൈഡ് അല്ലാണ്ട് മൂപ്പർക്ക് രക്ഷയില്ല.